السلام عليكم ورحمة الله وبركاته. بريام الله سهودرن ماري. نام إبدي سمساري تشوندي ركيندا بيشايم. رب العالمين يا الله فينا كوريتشوم. أبني لولا يدار تبيشواس تكوريتشوم وكيان. വർത്തമാന കാലത്ത് പുതുപുത്തൻ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വാർത്താ മാധ്യമങ്ങളും ജനങ്ങളുമെല്ലാം അതിൻ്റെ പിറകെ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അത്തരം വിഷയങ്ങളൊന്നു പറഞ്ഞുകൂടെ അള്ളാഹുവിനെക്കുറിച്ച് ജനിച്ചന്ന് കേൾക്കാൻ തുടങ്ങിയതാണ്. ജനിച്ചപ്പോൾ തന്നെ ചെവിയിൽ അതാണ് കേട്ടത്. പിന്നെ അതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും അതാ കേൾക്കുന്നത്. പുതുപുത്തൻ വിഷയങ്ങളുണ്ടല്ലോ, നമ്മുടെ കസ്തൂരി രംഗനൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഗാഡ്ഗിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിനാണ് ഇത് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ച് എന്തിനാ പറയുന്നത്? അത് പറയാനുള്ള അവസരമാണ്, അത് പറയാനുള്ള വേദിയാണ്, അത് പറയാനുള്ള വേളയാണ് ഈ സമയം. മാത്രമല്ല, പുതുപുത്തൻ സംഭവങ്ങൾ പരിസ്ഥിതി ഇസ്ലാമിക വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ കലാം മുത്തുനബിയുടെ സുന്നത്ത് എന്താണ് പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞത്, പർവ്വത നിരകൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത്, വെള്ളത്തെക്കുറിച്ച് എന്തു പറഞ്ഞു, കൃഷിയെക്കുറിച്ച് എന്തു പറഞ്ഞു, പാരിസ്ഥിതിക മലിനീകരണത്തെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് വെള്ളിയാഴ്ചകളിലൂടെ സവിസ്തരം ഈ വിനീതന്റെ അറിവിനും അന്വേഷണത്തിനും അനുസരിച്ച് ഇവിടെ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമാണ്. നിങ്ങൾ മറന്നാലും എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല, ഈ കസ്തൂരി രംഗൻ ഗാഡ്ഗിലൊക്കെ പറഞ്ഞാൽ എന്താ കുഴപ്പം, പറഞ്ഞവരെന്നെ കുടുങ്ങിക്കിടക്കുക. ഒരു പാർട്ടിയിലെ ഒരു നേതാവ് ഒരു കാര്യം ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോ ആ പാർട്ടിയിലെ തന്നെ മറ്റൊരു നേതാവിന് വേറെ അഭിപ്രായം. പത്രം വായിച്ച നിങ്ങൾ, ഇന്നത്തെ പത്രത്തിൽ വരെ ഒരു പാർട്ടിയിലെ രണ്ട് നേതാക്കന്മാർ ഈ കരാറിന്റെ കാര്യത്തിൽ തല്ലുകയാണ്. ഇത് വെറും രാഷ്ട്രീയ വിഷയമാണ്, വെറും രാഷ്ട്രീയ വിഷയം. പ്രകൃതി സംരക്ഷണം, എന്താണ് ഈ പ്രകൃതി, എന്താണ് ഈ മണ്ണ്, എന്താണ് ഇവിടുത്തെ വായു, എന്താണ് ഇവിടുത്തെ വെള്ളം, നാം പറഞ്ഞതാണ്, നാം പഠിച്ചതാണ്, നാം അറിയേണ്ടതുമാണ്. അത് പറഞ്ഞത് കസ്തൂരി രംഗനും ഗാഡ്ഗിലും, അത് വെറും രാഷ്ട്രീയ വിഷയമാണ്, അത് നമ്മുടെ വിഷയമല്ല. അത് പള്ളിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അടുത്ത ഇലക്ഷനിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യം നമുക്കില്ല. അതുള്ള ആളുകൾ പള്ളിയിൽ ഇത് സബ്ജക്റ്റ് ആക്കുന്നുണ്ടാകും, ചർച്ച ചെയ്യുന്നുണ്ടാകും. നമുക്കതിന്റെ പിറകെ പോയി സമയം കളയേണ്ടതില്ല. എന്തുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, റബ്ബുൽ ആലമീനെ കുറിച്ച് നിരന്തരം സംസാരിക്കുന്നതും സ്മരിക്കുന്നതും ആത്മീയ രംഗത്ത് അതിവേഗം ബഹുദൂരം മുന്നിടാനുള്ള കാരണമാണ്. ആത്മീയതയിൽ അതിവേഗം ബഹുദൂരം മുന്നേറാനുള്ള വഴിയാണ് പടച്ച റബ്ബിനെ കുറിച്ചുള്ള നിരന്തരമുള്ള ചിന്തകൾ, സ്മരണകൾ, അവനെ കുറിച്ചുള്ള സംസാരം പെട്ടെന്ന് നമുക്ക് മുന്നേറാനുള്ള മാർഗമാണ്. നമ്മുടെ നാട്ടിലെ ഭരണകൂടം പറഞ്ഞ വികസനത്തിന്റെ അതിവേഗം ബഹുദൂരം അല്ല ഇത്. അത് ഒരു പക്ഷേ നടപ്പിലാകും, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരനെ പാര വെച്ച് നടപ്പിലാകാതെയും പോകും. അതുപോലെയല്ല ഇത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാണ്, അവിടുത്തെ അധ്യാപനമാണ് അവിടെന്ന് പറഞ്ഞതാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, سبق المفردون مفرد غلان ادي ويغم بهو دورم مني لیک اوڑن ند اللہ ویند پرتت لیکم ویند سرگت لیکم ولر پتن اوڑی چلن ند منگڑن اوڑیت ند مفرد غلان لوگمے قالو یا رسول اللہ അങ്ങു പറഞ്ഞല്ലോ, അതിവേഗം ബഹുദൂരം സ്വർഗത്തിലെത്തുന്നത് മുഫരിദുകളാണെന്ന്. വമൽ മുഫരിദൂൻ, ആരാണീ പാർട്ടി, ആരാണീ വിഭാഗം,
قالا أبدن كودت مروبدي الذاكرون الله كثيرا والذاكرات آرانيد الذاكرون الله كثيرا والذاكرات الله وين داريالم أوركن نور الله وين كوريچ داريالم فرايون نور أبيرودا آيوسيند بوري باغوم ربنا كوريچ فرايانم أوركانم بنديان نور أبيوغا بدوتيادة آبي باغمان مفردوغل أبيريان بيتن وانر أديشي غرام مودي سرغتيل وانت نور صدق رسول الله صلى الله عليه وسلم അതുകൊണ്ട് പുരോഗമനത്തിനു വേണ്ടിയാണ് ഈ വിഷയം പറയുന്നത് മറ്റു വിഷയങ്ങൾ ഞാൻ ആരുടെയും ആത്മാർത്ഥത ചോദ്യം ചെയ്യല്ല അതൊക്കെ സംസാരിക്കാൻ നമുക്ക് വേറെ വേദി ഇത് തഖ്വയുടെ വിഷയം പറയേണ്ട മേഖലയാണ് സ്റ്റാൻഡാണ് അതുകൊണ്ട് റബ്ബിനെക്കുറിച്ച് ആ ഭയഭക്തിയെക്കുറിച്ച് അല്ലാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ബേസിക് വിഷയം അത് തന്നെയാകണം നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹുവിനെക്കുറിച്ച് സ്മരിക്കുക അത് എങ്ങനെയെങ്കിലും ഓർത്താൽ പറ്റുമോ എങ്ങനെയെങ്കിലും അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ മുൻകടക്കാനാകുമോ മുന്നിലെത്താനാകുമോ ഇല്ല അല്ലാഹുവിൽ യഥാവിധി വിശ്വസിച്ച് അല്ലാഹുവിലുള്ള വിശ്വാസം പരിപൂർണമായി ശരിപ്പെടുത്തി യഥാർത്ഥ കാര്യങ്ങൾ ഗ്രഹിച്ച് ഉള്ള കാര്യങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് സ്മരിച്ച് സത്യമായ കാര്യങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് പറയുമ്പോഴേ മുന്നേറാൻ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞാലും ചിന്തിച്ചാലും മുന്നേറാൻ പറ്റൂല എങ്ങനെയെങ്കിലും ആകട്ടെ അല്ലാഹുവിനെ കുറിച്ച് ഓർത്താൽ മതി പറ്റൂല സത്യസന്ധമായി യഥാർത്ഥ രൂപത്തിൽ റബ്ബിനെ സ്മരിക്കണം എങ്ങനെയെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അവസ്ഥ വമൻ അല്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ സൂറത്ത് അൻആമിൽ അല്ലാഹു ചോദിക്കുന്നു അല്ലാഹുവിന്റെ മേൽ അപരാധം പറയുന്നവനേക്കാൾ വലിയ ദ്രോഹി ആരാണുള്ളത് ഇല്ലാത്ത കാര്യം അള്ളാന്റെ വഹദാനിയത്തിലേക്ക് കയറ്റിക്കൂട്ടുക തൗഹീദിന്റെ കാര്യത്തിൽ പടച്ചവനെ കുറിച്ച് ഇല്ലാത്തത് പറയാ അവനേക്കാൾ വലിയ ലാലിമ അക്രമി ആരാണുള്ളത് അല്യൗമ തുജ്സൗന അളാബൽ ഹൂ بما كنتم تقولون على الله غير الحق قيامت نالل اندي نالل اي ديوستل ان اندي نالل الله ننمغلك پردفلم قدوكنا تنمغلك سچا قدوكنا دينتل اليوم تجزون عذاب الهون നിന്യമായ ശിക്ഷ വേദനയേറിയ ശിക്ഷ മാലോകർക്ക് മുന്നിൽ അല്ലാഹു അപമാനിതനാക്കിയിട്ട് തല്ലുന്ന അടി കൊടുക്കുന്ന ശിക്ഷ അദാബൽ ഹൂൻ നിന്യമായ ശിക്ഷ ആർക്കാണുള്ളത് ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് സൂറത്ത് അൻആമിൽ അള്ളാഹുവിനെ കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞു നടന്ന ആളുകളെ അന്ന് ബഹുജന സമക്ഷം മാലോകരെ മുന്നിൽ വെച്ച് അടിക്കും അവരെ അപമാനിതരാക്കും അവരെ നിന്ദ്യരാക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞടക്കാൻ പറ്റുമോ പറ്റൂല ഉള്ളതുപോലെ ഖുർആനീകമായി മുത്തുനബിയുടെ വിവരണങ്ങൾക്കനുസൃതമായി റബ്ബിനെ കുറിച്ച് വിശ്വസിച്ച് റബ്ബിനെ കുറിച്ച് സ്മരിച്ച് റബ്ബിനെ കുറിച്ച് പറയുമ്പോഴാണ് നാം മുഫരിദുകളിൽ പെട്ടെന്ന് സ്വർഗത്തിലെത്തുന്നവരിൽ ഉൾപ്പെടുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതുകൊണ്ട് ദീനുൽ ഇസ്ലാം വസ്തുനിഷ്ഠമായി തൗഹീദിന്റെ വഴി വരച്ച് കാണിച്ചിരിക്കുകയാണ് സമഗ്രമായി ദീനുൽ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയുടെ തലങ്ങൾ സ്റ്റെപ്പുകൾ അതിന്റെ സ്റ്റാൻഡുകൾ വിവരിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പുരോഗതി നമുക്ക് തൗഹീദിലും പുരോഗതി വേണം നിസ്കാരത്തിൽ പുരോഗതി നോമ്പില് പുരോഗതി ദാനധർമ്മത്തിൽ പുരോഗതി എല്ലാം വേണം പ്രഥമവും പ്രധാനവുമായി നമുക്ക് വേണ്ട പുരോഗതി അല്ലാഹുവിന്റെ തൗഹീദിലുള്ള പുരോഗതിയാണ് പുരോഗമിക്കണം മനുഷ്യൻ എന്താ
നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. എന്താ മനുഷ്യൻ? മനുഷ്യൻ എന്നാൽ ശരീരവും മനസ്സും ആത്മാവും ചേർന്നതാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രധാന ഘടകങ്ങൾ മൂന്നാണ്. ശരീരവും മനസ്സും ആത്മാവും കൂടിയതാണ് മനുഷ്യൻ. ഈ മൂന്ന് ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? നമ്മളൊക്കെ മനസ്സിലാക്കി ഈ തടിയാണ്, അതല്ലേ ഈ തടിയെ പൂജിച്ച് ജീവിക്കുന്നത് അല്ലേ? പ്രധാനപ്പെട്ട ഘടകമേതാണ്? തടിയല്ല, മനസ്സല്ല, ആത്മാവാണ് നമ്മുടെ പ്രധാനം. യഥാർത്ഥത്തിൽ നാം തന്നെ ആത്മാവാണല്ലോ അല്ലേ? ബാപ്പ മരിച്ചു കിടക്കുന്നു, മക്കൾ അലമുറയിട്ട് കരഞ്ഞു പറയുന്നു ബാപ്പ പോയല്ലോ. ബാപ്പ എവിടെയോ പോയത്, ബാപ്പല്ലേ ഈ കിടക്കുന്നത്, ആരെങ്കിലും പറയോ? പറയൂല. കെട്ടിയോ മരിച്ച നേരത്ത് കെട്ടിയോള് ആർത്തു വിളിച്ച് കരയുന്നു നമ്മുടെ ആള് പോയല്ലോ. എന്താ പെണ്ണെ നീ പറയും നമ്മുടെ ആള് പോവും, ഈ കിടക്കുന്നത് നമ്മുടെ ആളല്ലേ? ആരും പറയൂല. എന്താ കാരണം? നമ്മുടെ ആള് പോയിട്ടുണ്ട്, നമ്മുടെ ആള് ആത്മാവാണ്. ഈ കാണുന്നത് ജഡമാണ്, ശവമാണ്. ആത്മാവ് ദേഹത്തിൽ നിന്നങ്ങ് വേർപ്പെട്ടാൽ ഒന്നിനും പറ്റൂല. ആ സാധനം മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ മണ്ണിനോട് ചേർക്കാനല്ലാതെ ഒന്നും ശരീരം പറ്റൂല, മറ്റൊന്നിനും പറ്റില്ല. പിന്നെ അത്രയമാനാജി അല്ലല്ലോ, പിന്നെ ഉമ്മച്ചി അല്ലല്ലോ, പിന്നെ വാപ്പച്ചി അല്ലല്ലോ, പിന്നെ പ്രിയപ്പെട്ടവളല്ലല്ലോ, പിന്നെ മയ്യിത്ത. ഉമ്മാനെ എടുത്തോ, ഉമ്മാനെ നിസ്കരിച്ചോ, ഉമ്മാനെ മറവ് ചെയ്തോ, ഒരുത്തനും ചോദിക്കൂല. മയ്യിത്ത് മറവ് ചെയ്തോ, ശവം. മയ്യിത്ത് എന്ന് കേൾക്കുമ്പോ അതൊരു സ്റ്റാൻഡേർഡ് ഉള്ള നെയ്മായിട്ട് തോന്നും, അതിന്റെ നേരർത്ഥം ശവമെന്നാണ്. യഥാർത്ഥത്തിൽ നാം ആത്മാവാണ്. മരണത്തിന് മുമ്പ് പുരോഗതി പെടാനുണ്ട് പ്രിയപ്പെട്ടവരെ. പുരോഗതി പ്രാപിക്കാതെയുള്ള മരണം തീരാ നഷ്ടമാണ്, മഹാനഷ്ടമാണ്, മഹാദുരന്തമാണ്. എന്തുകൊണ്ട്? ഒരു ജ്ഞാനി ചോദിക്കുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ വാസ്തവമറിയാതെ മൃത്യുവെ പുൽകേണ്ടതായി വരുമോ? ബാഹ്യ ശരീരത്തിനപ്പുറമാത്മാവിൻ അസ്തിത്വം കാണാതെ വേർപ്പെടുമോ? കവിയുടെ സങ്കടം അറബിയിലാണ് കവി ചോദിക്കുന്നത്, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായി. എന്താ കവി ചോദിക്കുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ വാസ്തവമറിയാതെ മൃത്യുവെ പുൽകേണ്ടതായി വരുമോ? അല്ലാഹുവേ, നീ അണ്ടകടാഹങ്ങളെ സംവിധാനിച്ചവനാണ്, ഭൂമിയെ ഞങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനാണ്, ശ്വസിക്കാനുള്ള വായു ഒരുക്കി തന്നവനാണ്, ഇതെല്ലാം ഒരുക്കി തന്ന റബ്ബേ, എന്തിനാണ് ഈ പ്രപഞ്ചത്തിന് നീ രൂപകൽപ്പന നടത്തിയത്, പടച്ചു വച്ചത്? അതിന്റെ യാഥാർത്ഥ്യം അറിയും മുമ്പ് ഞാൻ മരിക്കുമോ? മരിക്കരുത്, അങ്ങനെ ഞാൻ മരിക്കോ? ശരീരത്തിനപ്പുറമാത്മാവിൻ അസ്തിത്വം കാണാതെ വേർപ്പെടുമോ? ഈ തടിയാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ആഹാരം കഴിച്ചപ്പോൾ എന്റെ നാവിനതിന്റെ രുചി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ബാഹ്യമായ അനുഭവങ്ങളാണ്. ഈ ബാഹ്യ ശരീരത്തിനപ്പുറമുള്ള ആത്മാവിന്റെ അസ്തിത്വം ഒന്നു കാണാതെ ഒന്നറിയാതെ ഞാൻ മരിച്ചു പോകോ റബ്ബേ? അങ്ങനെ നീ എന്നെ മരിപ്പിക്കല്ലേ റബ്ബേ? ഞാനിവിടെ ദുവേണ അങ്ങനെ മരിക്കാതിരിക്കാൻ, നഷ്ടത്തിലും മരിക്കാതിരിക്കാൻ നാം വളരണം. എങ്ങനെ വളരണം? മൂന്നു തരത്തിലും വളരണം. മൂന്ന് ഘടകങ്ങളാണല്ലോ ഈ ഉള്ളിലുള്ളത് അല്ലേ? മൂന്നെണ്ണല്ലേ ഉള്ളത്? ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്, ഒന്ന് ആത്മാവ്. മൂന്ന് നിലയിലും നാം വളരണം. ശാരീരികമായി വളരണം, മാനസികമായി വളരണം, ആത്മീയമായി വളരണം. മൂന്ന് നിലക്കും വളരണം. ഈ മൂന്ന് വളർച്ചയിൽ ശാരീരികമായ വളർച്ച, ഒരു ഒന്നൊന്നര വളർച്ച നമ്മളൊക്കെ വളർന്നിട്ടുണ്ട്, പരിധിക്കപ്പുറം വളർന്നിട്ടുണ്ട്, കണക്കിലധികം വളർന്നിട്ടുണ്ട് ശാരീരികമായ വളർച്ച. കാരണം എന്താ? ഒരു അരക്കിൻ്റെ വയറും കാക്കിൻ്റെ ചന്തിയും എനിക്കും മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ട്. ശാരീരികമായിട്ട് നല്ല വളർച്ച. മാനസികമായിട്ട് വളർച്ചയില്ല, ആത്മീയമായിട്ട് വളർച്ചയില്ല. ഖുർആൻ വളർച്ചയുടെ തലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ.
മോനെ നീ തടി വീർപ്പിച്ചാൽ മാത്രം പോരാ, തടി വീർപ്പിച്ചാൽ ഖബറിൽ പുഴുക്കൾ കൂടുമെന്നല്ലാതെ ഒരു കാര്യവും നിനക്കതുകൊണ്ട് ലഭിക്കില്ല. മോനെ മാനസികമായി നിനക്ക് വളരാനുണ്ട്, മാനസികമായി നിനക്ക് നടന്നു വരാനുള്ള സ്റ്റെപ്പുകൾ ഇതാണ് ഇതാണ് ഇതാണ്. മോനെ നീ നഫ്സ് അമ്മാറയുടെ വക്താവാണ്, ദുഷ്പ്രേരക മനസ്സിന്റെ ഉടമയാണ്. നിന്റെ മനസ്സ് എന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്, മേഞ്ഞു മേഞ്ഞ് ഉമ്മാന്റെ നെഞ്ചത്തും മേയും. ആ മനസ്സതല്ലേ, മനസ്സിനുണ്ടോ വല്ല നിയന്ത്രണം? എവിടൊക്കെ പോയിട്ടാ മനസ്സ് മേയ? ഞാൻ പറച്ചതെന്നെ മോനെ നിന്റെ മനസ്സ്, ആ മനസ്സ് പ്രകൃതിയാൽ അമ്മാറത്താണ്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ ഇല്ലാ മാ റഹിമ റബ്ബീ. എന്റെ അനുഗ്രഹമുള്ളവർ ഈ അവസ്ഥയിൽ നിന്ന് പുരോഗമിക്കും കേട്ടോ. ആദ്യത്തെ പുരോഗമനത്തിന്റെ പടവേദാന്നറിയോ? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ. നഫ്സിലവ്വാമ വിമർശക മനസ്സ്, അങ്ങോട്ട് നീ വരണം. മനസ്സിനെ അള്ളാഹു ഇങ്ങനെ എണ്ണി പറഞ്ഞുതരാണ്, മനസ്സിന് പുരോഗമിക്കാനുള്ള തലങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തരാണ്. നീ ഉള്ളോടത്ത് നിൽക്കാൻ പറ്റൂല, പുരോഗമിച്ച് വിമർശക മനസ്സാകണം. തെറ്റ് ചെയ്യുമ്പോ സ്വയം കുറ്റപ്പെടുത്തുന്ന മനസ്സിലേക്ക് നീ വളരണം. നിന്റെ സ്റ്റാൻഡ് അവിടെയല്ല, നിന്റെ ലക്ഷ്യം അതല്ല. അവിടെ നിന്നും പുരോഗമിച്ചിട്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പ്രശാന്ത മനസ്സ്, അടങ്ങിയ മനസ്സ്, തുമയ്യത്ത് കിട്ടിയ മനസ്സ്, ചാഞ്ചല്യവും ചാഞ്ചാട്ടവും ബേജാറുമില്ലാത്ത മനസ്സ്, റബ്ബിലങ്ങ് അടങ്ങി നിന്ന മനസ്സ്, ആ മനസ്സിലേക്ക് നീ വന്നെത്തണം മോനെ. മനസ്സിന്റെ സഞ്ചാരപാതയിലെ തലങ്ങൾ സ്റ്റേജുകൾ ഖുർആനാ പറഞ്ഞത്. മാനസികമായി വളരണം. ഇനി ആത്മീയമായ വളർച്ച, റൂഹും എല്ലാ റൂഹും ഒരുപോലെയല്ല. ഈ തടിയിൽ ഉൾക്കൊള്ളുന്ന റൂഹ് ഈ തടിയിൽ നിന്ന് വേർപ്പെടുമ്പോ സൗരഭ്യമുള്ള ആത്മാവുണ്ട്, സുഗന്ധമുള്ള ആത്മാവ്. ദുർഗന്ധം പരത്തുന്ന റൂഹുണ്ട് മനുഷ്യന്റെ റൂഹ്. മലക്കുൽ മൗത്ത് പിടിച്ചുകൊണ്ട്, റൂഹ് പിടിക്കുന്ന മാലാക പിടിച്ചുകൊണ്ട് വാനലോകത്തെത്തുമ്പോൾ അവിടെയുള്ള മാലാകമാർ മുഅ്മിനിന്റെ ആത്മാവിനെ കുറിച്ച് ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഹാദർ റൂഹു ത്വയ്യിബ്, ആരതാ ഈ റൂഹു ത്വയ്യിബ്, ഈ സൗരഭ്യമുള്ള ജീവൻ ആരുടേതാ? യഖൂലൂൻ ലിഫുലാനി ബിനി ഫുലാൻ, പെരുമ്പാവൂരിലുള്ള മമ്മദിന്റെ മോൻ അന്തുവിന്റെ റൂഹാണ്, ഇത് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു എന്നിങ്ങനെ മലക്കുകൾ മറുപടി പറയും. ചില റൂഹ് അവിടെ എത്തുമ്പോ മലക്കുകളുടെ ചോദ്യം എന്താ? മാ ഹാദർ റൂഹുൽ ഖബീസ്, ഈ ദുർഗന്ധം വമിക്കുന്ന ജീവൻ ആരുടേതാ? അപ്പൊ ആത്മാവും പല ടൈപ്പാ, മനസ്സ് പല ടൈപ്പായതുപോലെ ബോഡി പലതരം. ഇവിടെ ഇരിക്കുന്ന ആളുകളെ ബോഡിയൊക്കെ വ്യത്യസ്തല്ലേ, വെയിറ്റ് വ്യത്യാസമുണ്ട്, ഫേസിൽ വ്യത്യാസമുണ്ട്, പല ഘടനയിലാകെ മാറ്റാണല്ലോ. മനസ്സിനും മാറ്റമുണ്ട്, ഇതുപോലെ ആത്മാവിനും മാറ്റമുണ്ട്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി അള്ളാന്റെ റസൂലിന്റെ മൗലിദ് റസൂലിന്റെ കാലത്തു തന്നെ മദീന പള്ളിയിൽ ഓതിയിരുന്ന സ്വഹാബി, പ്ലസ് ഓതി എന്ന് മാത്രമല്ല മുത്തുനബി ആ സ്വഹാബിക്ക് വേണ്ടി മൗലിദ് ഓതാൻ വേണ്ടി പ്രത്യേക സ്റ്റേജ് മദീന പള്ളിയിൽ ഒരുക്കി കൊടുത്ത ആ സ്വഹാബി ആരാണത്? ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. സ്വഹീഹായ ഹദീസിലുണ്ട്, പ്രവാചകരെ വർണ്ണിച്ച് പാട്ടുപാടുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിലുള്ള പ്രധാന കവി ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിക്ക് വേണ്ടി റസൂൽ ദുആ ചെയ്തത് എന്താ? ആള് കുറച്ചൊരു ധൈര്യക്കുറവുള്ള സ്വഹാബിയാണ്. ആ യുദ്ധം എന്നൊക്കെ കേട്ടാൽ ആ സ്വഹാബിക്ക് പാട്ട് കവിത ഓക്കെ, യുദ്ധം എന്ന് കേട്ടാല്. അപ്പോ ഒരു യുദ്ധത്തിന് പോയിട്ട് റസൂല് പറഞ്ഞു, നീ വാളെടുത്ത് ഞങ്ങളെ കൂടെ വരുമൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്തോ, നമ്മുടെ ഭാര്യമാർ നമ്മുടെ സ്ത്രീജനങ്ങൾ കൂടെ ഹൈമയിൽ ഉണ്ടല്ലോ, അവിടെ നീ അവർക്ക് പാറാവായിട്ട് നിന്നോന്ന് ഹസാനെ ചുമതലപ്പെടുത്തി. ഹസാൻ ഈ പെണ്ണുങ്ങൾക്ക് പാറാവായിട്ട് ഇങ്ങനെ നിന്നപ്പോ ഏതോ ഒരു ചാരൻ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ തല പൊട്ടിയത് സ്ത്രീജനങ്ങൾ കണ്ടു. സഹാബിയാത്ത് വനിത റളിയല്ലാഹു അൻഹുന്നെ അവര് കണ്ടു.
ഹസാനെ ആരോ അവിടെ തലപൊക്കിയാലോ പറഞ്ഞു മൂപ്പർ വറക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു പാവ സഹാബി. അല്ലാഹുവിന്റെ റസൂലേ ഈ സ്വഹാബിക്ക് വേണ്ടി ദുആ ചെയ്തത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്. അല്ലാഹുവേ എന്റെ ഈ ഹസാനെ എനിക്ക് ഇഷ്ടമാണ്. ഹസാൻ ആള് കുറച്ച് പേടിയുള്ള ആളാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. അല്ലാഹുവേ ഈ സഹോദരന് നീ കരുത്ത് കൊടുക്കണമേ. എന്തുകൊണ്ട്? ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട്. ഇത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ് എന്നാണ് മുഹദ്ദിസുകൾ ഭൂരിഭാഗവും പറയുന്നത്. ഏതായാലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ആത്മാവാൻ പറ്റൂല, സൗരഭ്യമുള്ള ആത്മാകണം, അപ്പോഴാ വരുള്ളൂ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താവട്ടെ, പരിശുദ്ധ റൂഹായിട്ട് ശക്തിപ്പെടുത്തണമെന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അപ്പൊ ആത്മീയമായി നമുക്ക് പുരോഗമിക്കണം. അതിനുള്ള ഏക മാർഗം തൗഹീദിൽ നാം പുരോഗമിക്കലാണ്. ബിരിയാണി നാല് നേരം അടിച്ചാൽ പുരോഗമിക്കൂല, അത് കുറച്ചാലേ ആത്മീയമായിട്ട് പുരോഗമിക്കുള്ളൂ. പിന്നെ കുറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ വഴുതു കേട്ടാലും അങ്ങനെ പുരോഗമിക്കാൻ പറ്റൂല. പിന്നെ കേട്ട വഹദാനിയത്തിന്റെ വഴുതനുസരിച്ച് പ്രവർത്തിച്ച് തൗഹീദിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ് ആത്മീയമായി പുരോഗതിപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ദീനുൽ ഇസ്ലാം പറഞ്ഞു തന്നു. അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരമയാഥാർത്ഥ്യമായ കലിമയുടെ വിവിധ തലങ്ങൾ വിശുദ്ധ ദീൻ നമുക്ക് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമ്മെ പരിചയപ്പെടുത്തി. അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് സമഗ്രമായി പഠിക്കുമ്പോൾ അതിന് നാലു തലങ്ങളാണുള്ളത്, നാല് സ്റ്റെപ്പുകളാണുള്ളത്, നാല് പദവികളാണുള്ളത്. അതിന്റെ പ്രഥമ പദവി, അതിന്റെ ഒന്നാമത്തെ പടവ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. അതിന്റെ രണ്ടാമത്തെ പടവാണ്, സ്റ്റെപ്പാണ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ലക്ഷ്യം തന്നെ ഇല്ല. ഞാൻ ചോറ് തിന്നുന്നത് എന്തിനാ? വയറ് നിറയാൻ. അതെന്തിനാ? അല്ലാഹുക്ക് വേണ്ടി ഇബാദത്തിന്. അങ്ങനെ ലക്ഷ്യാവുക. നമുക്കൊന്നിപ്പോ ആ ചിന്ത വരുന്നുണ്ടോ? ഉണ്ടോ? എപ്പോഴും വരുന്നുണ്ടോ? എന്നാ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്? ഇല്ലേ? ഇല്ല, എത്തിയിട്ടില്ല. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലക്ഷ്യം അല്ലാഹു മാത്രം. അവിടെ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ലാ മശ്ഹൂദ ഇല്ലല്ലാഹ്, കാണുന്നതും കാണപ്പെടുന്നതുമൊക്കെ അല്ലാഹു മാത്രമാണ്. അവിടെന്നും വഹദാനിയത്തിൽ പുരോഗമിക്കുമ്പോഴാണ് ഉന്നതമായ അവസാനത്തെ റാങ്കിന്റെ തലമെത്തുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, മറ്റുള്ളവർക്കൊന്നും സ്ഥായിയായ ഉണ്മയില്ല, സ്ഥായിയായ നിലനിൽപ്പ് ഇല്ല, സ്വയം പര്യാപ്തതയുടെ വുജൂദ് ഇല്ല, അത് ഉള്ളത് അല്ലാഹുവിന് മാത്രമാണ് ആ ഉന്നതമായ തലത്തിൽ എത്തുന്നത്. ഈ നാല് സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണേത് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം. ഈ ഒന്നാമത്തെ സ്റ്റെപ്പിനെ തന്നെ അർത്ഥവത്താക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, അന്വർത്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ പൂർണ്ണരാകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം എന്താ? നമ്മൾ ആരാധനയുടെ വിഷയത്തിൽ തർക്കത്തിലാണ്. ഏതൊക്കെയാണ് ആരാധന, ഏതൊക്കെയാണ് ആരാധന അല്ലാത്തത് എന്നും പറഞ്ഞിട്ടുള്ള പുലുമാലിലും കച്ചറയിലുമാണ് നമ്മൾ ഉള്ളത്. ആരാധനയുടെ ആനന്ദം അനുഭവിക്കാൻ, വഹദാനിയത്തിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ആരാധനയിൽ നമ്മൾ പൂർണ്ണരായിട്ടില്ല. ഒന്നാമത്തെ സ്റ്റെപ്പാണിത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം. ഒരു കാര്യം നിങ്ങൾ പഠിക്കുക, ആരാധന പലതരം ആരാധനകൾ ഉണ്ടല്ലോ, അല്ലെ? മുഅ്മിനിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരാധനയാണ്. വൈകാരിക ശമനത്തിന് ഭാര്യയെ സമീപിക്കുന്നത് പോലും ആരാധനയാണ്. എല്ലാം ആരാധനയാണ്. ഈ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധന, ശാരീരികമായ ആരാധന, അതേതാ? നമസ്കാരം. അതാണല്ലോ ഈ നമസ്കാരത്തിന്റെ കേസ് തന്നെ നമ്മളൊന്ന് ആത്മപരിശോധന നടത്തി നോക്കുക. ഒന്ന് പോസ്റ്റ്മോർട്ടം നമ്മുടെ നമസ്കാരം ഒന്ന് കീറിപ്പൊളിച്ചു നോക്കുക. ചെറുതായിട്ട്, സമയമല്ല, മുഴുവൻ കീറാൻ സമയമല്ല, ആ ഹാർട്ട് മാത്രമാണ് കീറിയിട്ട് നമുക്കൊരു പരിശോധന നടത്തി നോക്കുക.
നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ? ലാ മഅബൂദ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. ആ ആരാധനകളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ശാരീരിക ആരാധന നമസ്കാരം. ആ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? വാസ്തവത്തിൽ നമസ്കാരം എന്താണ്? നമസ്കാരത്തിന് ഒരു മുഅ്മിൻ നിന്ന്, ഒരു മുസൽമാൻ നിന്ന് അവൻ തക്ബീർ കെട്ടിയാൽ പിന്നെ വഹ്ദത്തിന്റെ ലോകത്തെ അവൻ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രപഞ്ചത്തിന്റെ കസറത്ത് ബഹുത്വം അവന്റെ മുന്നിൽ ഉണ്ടാകാനേ പാടില്ല. എന്ത്? അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ വഹദാനിയത്തിന്റെ, ഏകത്വത്തിന്റെ ലോകത്ത് മാത്രമായിരിക്കണം. ഈ പ്രപഞ്ചത്തിന്റെ ബഹുത്വം അവന്റെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. എന്താ നമസ്കാരം? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഞാൻ നിസ്കാരത്തെ കുറിച്ച് ഇപ്പൊ വഴന്ന് പറയുന്നില്ല, അത് വേറൊരു സമയത്ത് നമുക്ക് പറയാം, ഓരോന്ന് എടുത്തിട്ട് പറയാം. ഇപ്പൊ ചെറിയ ഒരു പോസ്റ്റ് മോർട്ടം, നമ്മുടെ നമസ്കാരം ആരാധനയിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി. അല്ലാഹുവിന്റെ ഹബീബ് ലോകരാജാവിനെ മിഅ്റാജിന്റെ ദിനത്തിൽ കാണാൻ പോയില്ലേ? പോയില്ലേ? ലോകരാജാവിനെ കാണാൻ പോയില്ലേ? അല്ലാഹുവിന്റെ റസൂല് ലോകരാജാവിനെ കണ്ടിട്ട് തന്റെ പോക്കറ്റില് കൈമടക്ക് മേടിച്ച് വാങ്ങിയിട്ടിട്ട്, അല്ലെങ്കിൽ തനിക്കൊരുപാട് പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ വാങ്ങിച്ച് തിരിച്ചുപോരല്ല ചെയ്തത്. ലോകരാജാവിനെ കണ്ടാസ്വദിച്ച് സംഭാഷണം നടത്തി ആസ്വദിച്ച് ആനന്ദത്തിലായ മുത്തുനബി തങ്ങൾ പാവപ്പെട്ട നമുക്ക് വേണ്ടിയും അതിനുള്ള ചാൻസ് ഒരുക്കിയിട്ടാണ് മടങ്ങി വന്നത്. അതാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഞാൻ ആകാശയാത്ര നടത്തി ലോകരാജാവുമായി സന്ധിച്ചെങ്കിൽ മുഅ്മിനുകൾക്ക് ലോകരാജാവുമായി കണ്ടുമുട്ടാനും സംഭാഷണം നടത്താനുമുള്ള ഒരു വഴി ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്, അത് നമസ്കാരം. നബി തങ്ങൾ എങ്ങനെ പോയത് യാത്ര? ബുറാഖ് എന്ന് പറയുന്ന ഒരു അത്ഭുത വാഹനത്തിന്റെ പുറത്തേറിയിട്ടല്ലേ പോയത്? ബുഖാരിയിലുണ്ടല്ലോ ഹദീസ്. ആ ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത വാഹനത്തിന് ചിറകുണ്ടായിരുന്നല്ലോ, അത് ചിറകടിച്ചിട്ടല്ലേ അള്ളാഹുവിലേക്ക് പറഞ്ഞത്? നമസ്കരിക്കാൻ നിൽക്കുന്ന മുഅ്മിൻ അവൻ തക്ബീർ കിട്ടുമ്പോ അവിടെയുമുണ്ട് പൊരുള്. തക്ബീറിൽ മാത്രല്ലട്ടോ, നമസ്കാരത്തിലെ ഓരോ ചലനത്തിലും ആന്തരാർത്ഥങ്ങൾ, പൊരുളുകൾ ഉണ്ട്. വല്ലതും അറിയോ? വല്ലതും പഠിക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കണം. തക്ബീറ് കിട്ടുന്നതിൽ പൊരുളുണ്ട്. എന്താ അതിനർത്ഥം? അവൻ കൈ ഉയർത്തുന്നു, ഹദവ മംഗിബൈഹി. റസൂൽ ഉയർത്തിയത് അങ്ങനെ, ബുഖാരിയിൽ കാണാ. റസൂൽ എങ്ങനെ ഉയർത്തിയത്? ഹദവ മംഗിബൈഹി, രണ്ട് ചുമലിന്റെ നേരെ. ഇങ്ങനെയല്ല, കുറെ പരത്തിയിട്ടുമല്ല, ഒതുക്കിയിട്ടുമല്ല, ഹദവ മംഗിബൈഹി, രണ്ട് ചുമലിന്റെ നേരെ.